ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതൊരു വെറൈറ്റി വൈനാണ്, ലൂബിക്ക കൊണ്ടുള്ള വൈൻ. നിങ്ങളുടെ നാട്ടിൽ ഈ ലൂബിക്കയ്ക്ക് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ലവ്ലോലിക്ക എന്നും ലെല്ലോളിക്ക എന്നും ഗ്ലോവിക്ക എന്നും ലൂവിക്ക എന്നും ഒക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഈ വൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വൈനുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വൈനാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെ വൈൻ ഉണ്ടാക്കാൻ ഇത് തന്നെ തേടിപ്പിടിച്ച് ഉണ്ടാക്കുന്നു തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം കുറച്ച് ലൂബിക്ക പോയി പറിച്ചിട്ട് വരാം. അപ്പോൾ എൻ്റെ മോള് മരത്തേലൊക്കെ കയറി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൂബിക്ക. മിക്കവരും കണ്ടിട്ടുള്ള സാധനം തന്നെയാണ്. എടാ, അതൊന്ന് പൊക്കി കാണിച്ചേ. കണ്ടോ, ഇതൊരു കൊമ്പോട് കൂടി ആൾ ഒടിച്ചെടുത്തതാണ്. അതിനകത്ത് നല്ല പഴുത്ത് തുടുത്ത് കിടക്കുന്ന ലൂബിക്കകളാണ് ഉള്ളത്. അപ്പം ഇത് നമുക്ക് അടർത്തി ഒന്നെടുക്കാം. അപ്പോൾ വൈൻ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൂബിക്ക പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലോണം പഴുത്തത് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഷുഗർ കൂടുതൽ ഇടേണ്ടി വരും അതിനകത്തേക്ക്. അത് തന്നെയുമല്ല, നല്ല കളർ വൈനിന് കിട്ടാനായിട്ടും നല്ലോണം പഴുത്തത് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ചില സമയത്ത് ഒരുമിച്ച് നമുക്ക് ഇത്രയും പഴുത്തത് കിട്ടണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താലും മതിയാവും. പക്ഷെ ഒത്തിരി ദിവസം വെച്ചിരുന്നാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് കുറച്ച് ഞെട്ടുകളുണ്ട്. അപ്പോൾ ആ ഞെട്ടെല്ലാം നമുക്കൊന്ന് അടർത്തി കളയണം. കണ്ടോ, ചെറിയ ഞെട്ടിങ്ങനെ നിൽക്കുന്നതുണ്ടോ, അത് നമ്മൾ കൈക്ക് ഓരോന്നും എടുത്തിട്ട് ഒന്ന് അടർത്തി കളയണം. അത് മാത്രമേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ജോലി എന്ന് ഈ ഒരു പ്രോസസ്സിൽ പറയാനുള്ളൂ. പഴുപ്പ് കുറഞ്ഞതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് മാറ്റിക്കളഞ്ഞേക്കുന്നതാണ് നല്ലത് കേട്ടോ. വൈന് പുളി കൂടിപ്പോയാൽ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഞാനൊരു ഓട്ടയുള്ള കൊട്ടയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തീർത്തും കേടുപോലുള്ളതൊക്കെയാണെങ്കിൽ നമുക്കത് മാറ്റിക്കളയാവുന്നതാണ്. പിന്നെ ചെറിയ പാടുകളൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, അത് എടുക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. ഇനി അപ്പോൾ ഈ വൈനിന് വേണ്ടിയിട്ട് ബാക്കി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നൊന്ന് കാണാം. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ലൂബിക്കയുടെ അളവിനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുമ്പോൾ 1 കിലോയുടെ അളവുകൾ എഴുതാം. കാരണം അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു നോക്കാനൊക്കെ ആയിട്ടുള്ള എളുപ്പം അതായിരിക്കും. ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് വൈൻ ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളിലൊന്ന് ഏലക്കായാണ്. നല്ല കുരുവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 14-15 എണ്ണം എടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. അതും ഒരു 14-15 എണ്ണം നമുക്ക് എടുത്താൽ മതിയാകും. നമുക്കിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായി കിട്ടുന്ന ഗ്രാമ്പുവാണിത്. പിന്നെ നമുക്ക് വേണ്ടത് കറുവാപ്പട്ട. ഒരു മീഡിയം സൈസുള്ള ഒരു 5-6 കഷ്ണം മതിയാവും നമുക്ക്. ഇതും ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ട് വെള്ളം വേണം. അത് 1 കിലോ ലൂബിക്കയ്ക്ക് 2 ലിറ്റർ എന്ന കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കിലോ എടുത്തിട്ടുള്ളത് കൊണ്ട് 4 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാനൊരു കലത്തിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്കിനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൽ ഏലക്ക തൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോ ഏലക്കായും പൊട്ടിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ തിളയ്ക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും. തിളച്ചു തുടങ്ങുമ്പോൾ വേണം നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അളവുകളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്നും നോക്കണം കേട്ടോ. അല്ലാതെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ 4 ലിറ്റർ വെള്ളം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിലേക്ക് നമുക്ക് 2 കിലോ ലൂബിക്കയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ലൂബിക്ക ഇതിനകത്തേക്ക് ഇടണം. അപ്പോൾ അത്രയും സ്പേസും കൂടെ ശ്രദ്ധിച്ചോണം. വെള്ളത്തിന് തിളവരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ ലൂബിക്കയ്ക്ക് 1.5 കിലോ പഞ്ചസാര എന്ന അളവിൽ 2.5 കിലോ, അതായത് 2 കിലോ ലൂബിക്കയ്ക്ക് 2.5 കിലോ പഞ്ചസാര എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം.
പഞ്ചസാര ഒലിവിധമൊക്കെ ഒന്ന് അലുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പൊ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ലൂബിക്ക ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കണം. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഇപ്പോൾ വൈനിനുള്ള കൂട്ട് നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. മിനിമം ഒരു 8 മണിക്കൂർ സമയമെങ്കിലും വേണ്ടി വരും ഇതിൻ്റെ ചൂടാറി വരാനായിട്ട്. അതിനുശേഷം നമ്മൾ വൈനാക്കാൻ ഉദ്ദേശിക്കുന്ന ടംബ്ലറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ കോലൻ ഒരു ടംബ്ലറാണ് എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ അതിനകത്തേക്ക് ഒഴിക്കുന്നത് കാണിക്കുന്നില്ല, വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ ഞാനിത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് 21 ദിവസം ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് 21-ാമത്തെ ദിവസം എടുക്കുകയല്ല, ഓരോ ദിവസവും നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് മിനിമം ഒരു മിനിറ്റെങ്കിലും നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വൈനാക്കാൻ വെച്ചിട്ട് 3-ാമത്തെ ദിവസം ഇളക്കുന്ന വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ 1 മിനിറ്റോളം തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ 1 ദിവസം പോലും ഇടവിടാതെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 3-ാമത്തെ ദിവസം കാണിക്കണമെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും ഇളക്കിയാലാണ് ആ ലൂബിക്കകത്തുള്ള അതിൻ്റെ ആ ടേസ്റ്റ്, ആ ജ്യൂസ് എല്ലാം നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നമുക്ക് നല്ല ടേസ്റ്റുള്ള വൈൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ വൈനിൻ്റെ 21-ാമത്തെ ദിവസം ആയി കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമ്മൾ ഇത് ഊറ്റിയെടുക്കണം. അതായത് ഈ ലൂബിക്കയുടെ ഒക്കെ ജ്യൂസ് എല്ലാം ഓൾമോസ്റ്റ് അതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മെഷോ അല്ലെങ്കിൽ ഓട്ടപാത്രമോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് നമുക്ക് അതിനകത്തേക്കൂടെ ഇത് ഈ ജ്യൂസ് ഒന്ന് ഊറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നെറ്റോ ഉള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് ഞാനിത് ഊറ്റിയെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ലൂബിക്ക സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ലൂബിക്ക കഷ്ണങ്ങൾ കളയാറില്ല കേട്ടോ. എൻ്റെ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല മധുരമൊക്കെ പിടിച്ച് അത് കഴിക്കാനും ഒരു നല്ല രസമാണ്. അപ്പോൾ അത് ഞങ്ങൾ കളയാതെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ നല്ലൊരു രസമാണ് അത് കഴിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഊറ്റിയെടുത്ത ജ്യൂസാണിത്. നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഈസ്റ്റോ ഗോതമ്പോ അല്ലെങ്കിൽ കളറിന് വേണ്ടി എന്തെങ്കിലുമോ പ്രിസർവേറ്റീവ്സോ ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഏറ്റവും നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വൈനാണിത്. ഇനി ഇത് നമുക്ക് നമ്മൾ എന്ത് ബോട്ടിലാണോ ഇത് ഒഴിച്ചു വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ബോട്ടിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് കുപ്പിയിലേക്ക് ആക്കുന്നത്. ഇനി ആ വൈൻ കുപ്പിയിലേക്ക് ആക്കി കഴിഞ്ഞ് അത് എത്ര നാളിരിക്കുന്നു അത്രയും വൈൻ നന്നായിട്ട് വരും. മിനിമം 1-ഓ 3-ഓ ആഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതൊന്ന് ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വൈൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യാൻ വേണം, അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അല്ലേ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.